മലയാളം ബിഗ് സ്ക്രീൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് രചന നാരായണൻകുട്ടി മറിമായം എന്ന ഒറ്റ ആക്ഷേപഹാസ്യ പരമ്പര മാത്രം പറഞ്ഞാൽ മതി രചനയെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരേപോലെ കഴിവ് തെളിയിച്ച രചന നായികയായും ക്യാരക്ടർ റോളുകളിലൂടെയും നമുക്കരികിലേക്ക് എത്തിയിട്ടുണ്ട് മോഹൻലാൽ ചിത്രം ആറാട്ടിലാണ് ഏറ്റവും ഒടുവിൽ രചന ഒരു ശ്രദ്ധേയവേഷം കൈകാര്യം ചെയ്തത് തൃശ്ശൂർ സ്വദേശിനിയായ രചന ഇന്ന് കൊച്ചിക്കാരിയായും ഒപ്പം അമ്മ എന്ന താര സംഘടനയുടെ നേതൃത്വ പദവിയിലും എല്ലാം ഉണ്ട് തീർത്ഥാടനം എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് രചന കടന്നു വരുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അധ്യാപികയായ രചന മികച്ച ഒരു നർത്തകി കുടിയാണ് മറിമായത്തിലേക്ക് താരം എത്തുമ്പോൾ വൻ സ്വീകാര്യതയാണ് രചനയ്ക്ക് ലഭിച്ചത് എന്നാൽ താരത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കുടുംബജീവിതം വെറും പത്തൊമ്പത് ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു രചനയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിലാണ് ആലപ്പുഴക്കാരനായ അരുണിനെ രചന വിവാഹം ചെയ്യുന്നത് എന്നാൽ വിവാഹ ജീവിതത്തിൻ്റെ പിന്നീടുള്ള ഓരോ ദിവസവും കഷ്ടപ്പാടായിരുന്നു എന്ന് രചന തന്നെ തുറന്നു പറയുന്നുണ്ട് പത്തൊമ്പത് ദിവസങ്ങൾ കടിച്ചു നീക്കേണ്ടി വന്നു എന്നാൽ വലിയ പ്രതിസന്ധിയായിരുന്നു അതെന്നും രചന തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏകദേശം മൂന്ന് മാസങ്ങൾ കൊണ്ട് എല്ലാം അവസാനിച്ചു ശാരീരികമായും മാനസികമായും നേരിട്ടിരുന്ന പീഡനങ്ങൾക്കെല്ലാം കൃത്യമായ ആറുതി നേടുകയും ചെയ്തു അതിനുശേഷം ആശ്വാസമായി മറ്റൊരു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും രചന പറയുന്നു അതേപോലെ തന്നെ പിന്നീട് വിവാഹ ശേഷമുണ്ടായ പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന സമയത്താണ് തനിക്ക് സീരിയൽ വന്നു ചേർന്നതെന്നും അതുകൊണ്ട് തന്നെ ജീവിതം പിന്നീട് സുഖമായി പോകുന്നുവെന്നും രചന തുറന്നു പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വിവാഹത്തെപ്പറ്റി ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല എന്നും എന്നാൽ അങ്ങനൊരു വിവാഹം ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല എന്നും രചന തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് രചന നാരായണൻകുട്ടിയുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ കഥാപാത്രം ഏതെന്ന് കമൻ ബോക്സിൽ ഷെയർ ചെയ്യാമോ ഒപ്പം നിങ്ങൾക്ക് രചനയെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള ഏത് കഥാപാത്രമാണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ കുറിക്കുക ഒപ്പം സിനിമായുടെ രക്ഷത്തി പൊതുവെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും വിശേഷങ്ങളും ആദ്യമേ അറിയാൻ ബെൽബട്ടൺ കൂടി അമർത്തുക